ഹലോ, വെൽക്കം ടു ഇന്റർനെറ്റ് മീഡിയ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും പ്രശസ്തമായ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ്. പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. പാലക്കാട് ജില്ലയിലെ 98 അഗ്രഹാരങ്ങളിലും ക്ഷേത്രങ്ങളിൽ 6 മാസം നീണ്ടു നിൽക്കുന്ന രഥോത്സവങ്ങളുടെ തുടക്കം കുറിക്കുന്നത് കൽപ്പാത്തി രഥോത്സവത്തോടെയാണ്. വൈദിക കാലഘട്ടം തൊട്ട് വേരൂന്നിയ ഈ ഉത്സവം വളരെ പുരാതന കാലം മുതൽക്കേ നടന്നു വന്നിരുന്നതായി കരുതപ്പെടുന്നു. തികച്ചും കലാപരമായി നിർമ്മിച്ച അതിമനോഹരമായി അലങ്കരിച്ച തേരുകൾ കൽപ്പാത്തിയിലെ തെരുവുകളിലൂടെ നീങ്ങുന്നത് വർണ്ണോജ്വലമായ ഒരു കാഴ്ച തന്നെയാണ്. ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ വിശ്വനാഥ പ്രഭുവും, അതായത് പരമശിവനും, അദ്ദേഹത്തിൻ്റെ പത്നിയായ വിശാലാക്ഷിയും പാർവതിയുമാണ്. രഥചക്രങ്ങളുടെ അച്ചുനീളത്തിൽ ചുറ്റിത്തിരിയുന്ന ദേവഭൂമിയാണ് കൽപ്പാത്തി. പ്രദക്ഷിണ വഴികളിലൊക്കെ പുണ്യം പകർന്ന് ദേവരഥങ്ങളൊഴുകുന്ന അഗ്രഹാരങ്ങളും വീട്ടുകാരും വിരുന്നുകാരും നിറഞ്ഞു വീണ്ടും ഒരു രഥോത്സവ കാലം. ഉത്സവം കൊടിയേറിയാൽ എവിടെയാണെങ്കിലും എത്തണമെന്നതാണ് കൽപ്പാത്തിക്കാരുടെ വിശ്വാസം. ഉത്സവം കഴിയും വരെ തിരിച്ചു പോകാനും പാടില്ലത്രേ. വാങ്കോ ഉള്ള വാങ്കോ രുചി പാറുന്ന ഫിൽട്ടർ കോഫിയുമായി അഗ്രഹാരങ്ങൾ വിളിക്കുമ്പോൾ കയറാതെ പോകുന്നതെങ്ങനെ? രഥോത്സവത്തിനുള്ള തേരുകൾ അണിയറയിൽ ഒരുങ്ങുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നുള്ളത്. വളരെ മനോഹരമായി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് ഇവിടെ. മിഠായികൾ വിൽക്കുന്ന കടകൾ കണ്ടു. ഇതിലൂടെ ഈ നേരത്തെ പറഞ്ഞൊരു പൈതൃക ഗ്രാമമാണിത്. ഈ പൈതൃക ഗ്രാമത്തിൻ്റെ ഓരോ അഗ്രഹാരങ്ങളൊരു വ്യത്യസ്തത നമുക്ക് തരും. അതായത് ഇതിൻ്റെ വഴികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ ആ വീടുകളുടെ ആ വ്യത്യസ്തത നമുക്ക് വളരെയധികം ഫീൽ ചെയ്യും. നമ്മുടെ സാധാരണ അർബൻ റൂളുകളുടെ ബിൽഡിംഗ് റൂളുകൾ പ്രകാരം നിർമ്മിച്ച വീടുകളല്ല ഇത്. ഇവിടെയുള്ള ആൾക്കാരുടെ വീടുകൾ തന്നെ ഒന്നിന് തൊട്ട് മറ്റൊന്നായി സ്ഥിതി ചെയ്യുന്നതാണ്. അതായത് ഇടയ്ക്ക് ഓപ്സെറ്റോ കാര്യങ്ങളോ അതിൻ്റെ എത്രയാ ഒരു വീട് കഴിഞ്ഞ് തൊട്ടടുത്ത വീടുകളിലേക്ക് ഡിസ്റ്റൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുത്തെ നിയമങ്ങളൊക്കെ തന്നെ വേറെ തന്നെയാണ്. ഇത് പൈതൃക ഗ്രാമമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത, പൈതൃകമായ ആ ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ നിർമ്മിതികളൊക്കെ. ഗണപതിയുടെ ദൂരെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ നല്ല രസമാണ്. ഈ തേര് തുടക്കം തൊട്ട് ഇവിടെ നിർമ്മിച്ച് വരികയാണ്. അപ്പോൾ ഒരുപാട് വില കൂടിയ മരങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നുള്ളത്. ഇതിനെ കണ്ടില്ലേ, ദൂരത്തു നിന്നുള്ള ഒരു വീടിൻ്റെ ദൃശ്യമാണ് ഇവിടെ. വളരെ നീളത്തിലാണ് വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. വളരെ നീളത്തിലാണ്, വലിയ വീടുകളാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതായി തോന്നും. ഇത് നമ്മുടെ ഏറ്റവും പ്രശസ്തമായ അക്കയുടെ ആ അച്ചാർ, പൊന്നുച്ചാമി അച്ചാർ, ഒരുപാട് യൂട്യൂബുകളിൽ വന്നൊരിതാണിത്. കൽപ്പാത്തിയുടെ ഇതാ രഥോത്സവത്തിലേക്കുള്ള ആ വർണ്ണോജ്വലമായ കാഴ്ചകളാണ് കാണുന്നത്. മുല്ലപ്പൂക്കൾ കൊണ്ട്, മുല്ലപ്പൂക്കളാണെന്ന് അറിയില്ല, പൂക്കൾ കൊണ്ട് രഥത്തിനെ അവരണിയിച്ചൊരുക്കുകയാണ്. തഞ്ചാവൂർ, കുംഭകോണം, മായവരം എന്നിവിടങ്ങളിൽ നിന്നുള്ള തമിഴ് ബ്രാഹ്മണരുടെ കുടിയേറ്റമാണ് കൽപ്പാത്തിയുടെ പിറവിക്കാധാരം. മായവരത്തെ മയൂരനാഥ ക്ഷേത്രത്തിലെയും കൽപ്പാത്തിയിലെയും ഉത്സവങ്ങൾ ഒരേ ദിവസങ്ങളിലാണ് ആഘോഷിക്കുക. ദൃശ്യങ്ങളുടെ കുറവ് മൂലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വളരെ ചുരുങ്ങിയൊരു വീഡിയോ ആണ്, ആസ്വദിക്കുമെന്ന് കരുതുന്നു. കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ട ദേശീയ സംഗീതോത്സവമാണ് ഇവിടെ നടക്കുന്നുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നുള്ളത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് തെയ്യങ്ങളുടെ വീഡിയോ ആണ്. സ്റ്റേ ട്യൂൺ. സൈനിങ് ഔട്ട്, ഇന്റർനെറ്റ് മീഡിയ. ബൈ ബൈ.